ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും നാല് സ്വീറ്റ് ഐറ്റമാണ്, രണ്ട് പുഡിങ്ങും പിന്നെ രണ്ടെണ്ണം നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ടും എന്തായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ഐറ്റംസ് കൂടിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് ഈ ഒരു ബർബൺ ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ള ഒരു പുഡിങ്ങാണ്. ഈ ഒരു ബിസ്ക്കറ്റിന് പകരം നമുക്ക് ഹൈഡ് ആൻഡ് സീക്ക് വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. ഇതിലേക്കിപ്പം വേണ്ടത് ഈ ഒരു ബിസ്ക്കറ്റും പിന്നെ കുറച്ച് ബദാമും ബ്രെഡും. ബ്രെഡ് സൈഡിലും കല്ലിനെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പാക്കറ്റിൽ രണ്ടെണ്ണം ഉണ്ടാവും, പക്ഷേ ഒന്നേ വേണ്ടു കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് എല്ലാ ഐറ്റംസും കൂടുതലെടുക്കാം. ഞാനിപ്പോൾ ഒരു ട്രേ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഒരു പാക്കറ്റ് മതി. പിന്നെ ഈ ഒരു ബിസ്ക്കറ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഇത് ചോക്ലേറ്റിൻ്റെ ക്രീം ഉണ്ടാവുമല്ലോ, അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ ഇതാ ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ ക്രീമെല്ലാം കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമ്മളെടുത്ത ഈ ഒരു ബദാമും ബ്രെഡും ബിസ്ക്കറ്റും കൂടി ഒന്ന് പൊടിച്ചെടുക്കലാണ്. ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ടോ അല്ലെങ്കിൽ ഈ ഒരു ബ്ലെൻഡറിലിട്ടിട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഒരു പാനിലേക്ക് ഹാഫ് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ട് ഈ പൊടിച്ച് വെച്ചതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ബട്ടർ ഒരുപാട് കൂടണ്ട കേട്ടോ, ബട്ടർ കൂടിക്കഴിഞ്ഞാൽ ഈ ബിസ്ക്കറ്റെല്ലാം ഭയങ്കര ഹാർഡായി പോകും. അപ്പം അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ പുഡിങ്ങിൻ്റെ ട്രേലും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഫസ്റ്റ് ലെയറായിട്ട് ഈ ഒരു ബിസ്ക്കറ്റ് പൊടിച്ചതും ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് മൊത്തത്തിലൊന്ന് സെറ്റാക്കി എടുക്കുക. അതിനുശേഷം ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കുക. ബാക്കിയുള്ള ഐറ്റംസിൽ റെഡി ആവുന്നത് വരെ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഇനിയിപ്പോൾ ഈ ഒരു പുഡിങ്ങിൻ്റെ നെക്സ്റ്റ് ലെയർ ഇതായി ഒരു വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മാറ്റ് ടോപ്പിൻ്റെ ക്രീമാണ് കേട്ടോ യൂസ് ചെയ്യല്. അപ്പോൾ ഇതാ ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ന്യൂട്ടലയും കൂടെ ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കലാണ്. ഇപ്പോൾ ഈ ന്യൂട്ടലയ്ക്ക് പകരം നമ്മൾ നേരത്തെ ബിസ്ക്കറ്റിൻ്റെ ചോക്ലേറ്റ് മാറ്റി വെച്ചിട്ട് ആ ഒരു ക്രീം അതിൽ കുറച്ച് പാൽ മിക്സ് ചെയ്തിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ന്യൂട്ടലയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതാ അതൊന്ന് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഈ ഒരു ക്രീം മൊത്തത്തിലൊന്ന് ആക്കിയിട്ട് സെറ്റാക്കി എടുക്കുക. ഇതിപ്പം അരക്കപ്പ് വിപ്പിംഗ് ക്രീം ആണ് കേട്ടോ ബീറ്റ് ചെയ്തെടുത്തിട്ടില്ല. അതെനിക്ക് ആക്കിയതിന് ശേഷം ഒരു കുറച്ചുകൂടി വേണം എന്ന് തോന്നിയിട്ടുണ്ട്. ഒരു മുക്കാൽ കപ്പോളം എടുക്കുക കേട്ടോ. പിന്നെ നമ്മളെടുക്കുന്ന ഒരു പുഡിംഗ് ട്രേൻ്റെ ഒക്കെ സൈസ് പോലെ ഇരിക്കും. അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇതെല്ലാം സെറ്റാക്കിയിട്ട് അതൊന്ന് കുറച്ച് നേരത്തേക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുക. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു പുഡിങ്ങിൻ്റെ ലാസ്റ്റ് ലെയർ തേർഡ് ലെയർ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റാക്കി എടുക്കലാണ്. കുറച്ച് ഫ്രഷ് ക്രീമിൽ ന്യൂട്രലിൽ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കലാണ്. കുക്കിംഗ് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അതും എടുക്കാം. എന്നിട്ടൊന്ന് മെൽറ്റാക്കിയതിന് ശേഷം ഈ ഒരു പുഡിങ്ങിൻ്റെ മേലെ ലാസ്റ്റ് ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇഷ്ടമുള്ള രീതിയിൽ ഈ ഒരു പുഡിങ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം പൊടിച്ചെടുത്ത ബിസ്ക്കറ്റിൻ്റെലും കുറച്ച് ബാക്കി വെക്കുകയാണെങ്കിൽ അതും മതി കേട്ടോ. അങ്ങനെ സൈഡിലെല്ലാ ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഏത് മോഡലും നമുക്കൊന്ന് ഇതൊന്ന് അടിപൊളിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ പുഡിങ്ങെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം ഇതൊന്ന് മൊത്തത്തിലൊന്ന് കവർ ചെയ്തതിന് ശേഷം കുറച്ച് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം.
പിന്നെ അടുത്തതായിട്ട് ഉണ്ടാക്കുന്നത് ബട്ടർ പുഡിങ്ങാണ്. ഇത് ഭയങ്കര ഈസിയാണ് കേട്ടോ, വായിലിട്ട് അലിഞ്ഞു പോകുന്നതെന്നൊക്കെ പറയുന്ന പോലെ അടിപൊളിയാണ്, ഉണ്ടാക്കാനും ഭയങ്കര എളുപ്പമാണ്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതാ 2 കപ്പ് പാൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ കണ്ടൻസ്ഡ് മിൽക്ക്, ഈ ഒരു ടിന്നിൻ്റെ 3/4 ഭാഗത്തോളം ഇതിനാവശ്യം വന്നിട്ടുണ്ട്. അത് മധുരമൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ, 1/4 കപ്പ് പാല് ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് 100 ഗ്രാം ബട്ടർ, ബട്ടർ പുഡിംഗ് ആയതുകൊണ്ട് ബട്ടർ എന്തായാലും വേണം, അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ബ്രെഡാണ്, ഇതിപ്പം സൈഡെല്ലാം കഴിഞ്ഞെടുത്ത ഒരു വലിയൊരു ബ്രെഡാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്, അപ്പോൾ അതെല്ലാം ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ 1 5 ഗ്രാം ചൈനാ ഗ്രാസ് കുറച്ച് വെള്ളത്തിലൊന്ന് മെൽട്ടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം അത് ഒന്ന് മെൽട്ടായി വന്നാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് വാനില എസൻസും കൂടിയാണ്. അപ്പോൾ ഇതെല്ലാം മൊത്തത്തിലൊന്ന് ഒന്ന് മിക്സായതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ചൂടെല്ലാം പോയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് അടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക്, പുഡിംഗ് ട്രേയിലേക്ക് മാറ്റി വെക്കുക. അപ്പം അത്ര ഈസിയാണ് കേട്ടോ ബട്ടർ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിപ്പോൾ 2 പാത്രത്തിലായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്, കുറച്ച് അധികം ഉള്ളതുകൊണ്ട്. പിന്നെ ഒന്നിൽ കുറച്ച് ബദാമൊക്കെ ഒന്ന് സ്ലൈസ് ചെയ്ത് ചേർത്തിട്ടുണ്ട്, ഒന്ന് പ്ലെയിൻ ആയിട്ടോ ആണ് കേട്ടോ വെച്ചിട്ടില്ലത്. അപ്പോൾ എല്ലാം ഒഴിച്ചിട്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുക. അപ്പോൾ അടുത്തായിട്ട് കോൺഫ്ലവർ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. ഇത് വെൽക്കം ഡ്രിങ്ക് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് സാലഡ് പോലെയോ അങ്ങനെയും കഴിക്കാം. അപ്പോൾ ഇതാ ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും പിന്നെ 1/4 സ്പൂൺ വാനില പൗഡർ ചേർത്തിട്ടുണ്ട്. പൗഡർ ഇല്ലെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ മധുരത്തിന് ആവശ്യമായ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. ഈ ഒരു പുഡിംഗ് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുമ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് തന്നെയാണ് പഞ്ചസാരനേക്കാളും കൂടുതൽ ടേസ്റ്റ്. അപ്പം ഇതില്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 2 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷമാണ് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുള്ളത്. പിന്നെ കോൺഫ്ലോർ ചേർത്തുകൊണ്ട് തന്നെ കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിച്ചു. ഇതിപ്പോൾ ഒരു കുറച്ച് ലൂസായിട്ടുള്ളൊരു ഇല ഉണ്ടാക്കുന്നത് കേട്ടോ, കുടിക്കാനുള്ളൊരു ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി തിക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. പക്ഷേ ഇതൊരു ലൂസായിട്ട് കഴിക്കുമ്പോൾ തന്നെയാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. അപ്പം ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ, ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതപ്പം ഈ ഒരു കോൺഫ്ലോറൊക്കെ ഒന്ന് കുക്കായി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം, തണുത്തതിന് ശേഷമാണ് ഇതിൽ ബാക്കിയുള്ള ഐറ്റംസിൽ ചേർത്ത് കൊടുക്കുന്നത്. കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് അനാറും ആപ്പിളും പിന്നെ ഇതാ കാഷ്യൂ ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്, അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഈസിയാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇത് അടുത്തതായിട്ട് ഉണ്ടാക്കുന്നത് മാംഗോ സാഗോ ഡ്രിങ്കാണ്. അതിന് വേണ്ടിയിട്ട് ഇതാ 1 കപ്പ് മാംഗോ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ മാങ്ങ കുറച്ച് പാലിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്തിയാണ് അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ നന്നായിട്ട് പഴുത്ത നല്ല മധുരമുള്ള മാങ്ങ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇതിലേക്ക് ചേർക്കുന്നത് ചവരിയാണ്, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഇവാപ്പറേറ്റഡ് മിൽക്കാണ്, അപ്പം അത് 1 കപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഫ്രഷ് ക്രീം, അതും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിന് മധുരത്തിന് ആവശ്യമായ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. ഇത്രയും ഐറ്റംസ് ഉണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതെല്ലാം മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പം ഭയങ്കര എളുപ്പമാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കട്ടെ, അടിപൊളിയാണ്, കൂടുതൽ പണിയൊന്നുമില്ല. പിന്നെ ഉണ്ടാക്കിയ 4 റെസിപ്പീസും ഇതുവരെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കട്ടെ, അടിപൊളിയാണ്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കാനാണെങ്കിൽ വലിയ ടൈമൊന്നും വേണ്ട. അപ്പോൾ എപ്പം പറയുന്ന പോലെ തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോ കയറ്റി കാണുക. അതുവരേക്കും ബൈ ബൈ.